ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് താൽ വേൾഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പിലിട്ടിട്ട് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപ്പിലിട്ട ചിക്കൻ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴത്തെ ട്രെൻഡി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ 3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയോടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു വാഴൻ്റെ ഇലയിലേക്ക് അല്പം മുളക് പൊടി, അതുപോലെ തന്നെ അല്പം മല്ലിപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച പേസ്റ്റോട് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഒരു ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് നന്നായിട്ട് വര ഇട്ടെടുത്തതാണ് കേട്ടോ. ആ ചിക്കൻ്റെ എല്ലാ വശത്തും ആവുന്ന പക്ഷെ ഇത് നന്നായിട്ടൊന്ന് തേച്ച് വെക്കുക. ഏകദേശം നമ്മുടെ ബക്കറ്റ് ചിക്കൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിതും ചെയ്തെടുക്കുന്നത്. ഈ മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് ചിക്കൻ്റെ എല്ലാ വശത്തും ആവണം കേട്ടോ. ഏകദേശം നമുക്ക് ഇത് നന്നായിട്ട് തേച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുത്താൽ നന്നായിരുന്നു. അപ്പം ഇതുപോലെ 2 കാലും നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. നമ്മുടെ ഈ വായൻ്റെ തണ്ട് ഉപയോഗിച്ച് കെട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ വായിലൂടെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ അലൂമിനിയം ഫോയിൽ പേപ്പറോടെ ഉപയോഗിക്കുന്നുണ്ട്. അതോടെ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ വായൻ്റെ ഇലയിൽ നന്നായിട്ട് ഒന്നുകൂടി കെട്ടിക്കൊടുത്താൽ മതി. ഇത് ഇനി ഒരു പാത്രത്തിൽ അല്പം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ഏകദേശം 1 പാക്കറ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈഡ് ഭാഗങ്ങളൊന്നും തട്ടരുത്. തട്ടിയാൽ നമ്മളെ സൈഡ് കരിഞ്ഞു പോകും. അപ്പോൾ പാത്രത്തിൽ സൈഡ് ഭാഗമൊന്നും തട്ടാതിരിക്കാൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മൈദ നന്നായിട്ട് വെള്ളത്തിൽ കലക്കി നല്ല കട്ടിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഏകദേശം നമ്മളെ ബിരിയാണിയൊക്കെ വെക്കാൻ തുമ്പിടുന്ന സംഭവം അതേ മെത്തേഡിൽ ചെയ്ത് കൊടുക്കുക. നമ്മളെ വലിയ പരിപാടിക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ. അതുപോലെ സൈഡിലെ എയർ കയറാതെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ശ്രദ്ധിക്കണം കേട്ടോ, എയർ തീരെ കയറരുത്. ഇനി ഞാനിവിടെ പുറത്ത് വെച്ചിട്ടൊന്ന് അടുപ്പ് കത്തിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പാത്രം അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ മേലെ, ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റോളം ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ആയിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വന്നിട്ടുണ്ട് വെച്ചാൽ അതുമാത്രം ചൂടാറിയിട്ടൊന്നുമില്ല, പക്ഷേ തീയൊക്കെ നന്നായിട്ട് കെട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ആഹാ, നമ്മുടെ ചിക്കൻ ഇങ്ങനെ കാണാം. ഒന്നും സംഭവിച്ചിട്ടില്ല തോന്നുന്നു, കരിഞ്ഞിട്ടൊന്നും കാണാനില്ല. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഏകദേശം 1/2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്നത്, കാരണം നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, അങ്ങനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.